ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ടയോയിൻ്റെ ട്രോപ്പിക്കൽ എന്ന് പറയുന്ന ഒരു ഫിഷ് ഫുഡിനെ കുറിച്ചാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അത് ഞാൻ മീനെ കൊടുക്കുന്നതും മീനത് കഴിക്കുന്നുണ്ടോന്നും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഞാൻ ഈ ഒരു വീഡിയോയിലാണ് പറയുന്നത്. ഓക്കെ, നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സീലിംഗ് ഉണ്ട്. നമുക്ക് ആ ഒരു സീലിംഗ് പൊട്ടിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഫുഡ് കിട്ടുന്നത്. ഇത് എനിക്കൊരു 60 രൂപ 70 രൂപയുടെ ഒരു റേഞ്ചിലാണ് ഞാനിത് മേടിച്ചത്. പിന്നെ നമ്മളിത് കമ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ, നമ്മൾ ഗപ്പി വിറ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഫ്ലേക്കി ടൈപ്പ് ഫുഡാണ്. നമുക്ക് ഒരു നമ്മളീ പറയത്തില്ലേ നമ്മുടെ എന്താ അവലിൻ്റെ രീതിയിലുള്ള ഒരു ഫുഡാണ് നമ്മൾ. അല്ലെങ്കിൽ ഈ നമ്മൾ ഈ ക്രിസ്മസിനൊക്കെ നമ്മൾ ഒരുക്കുന്ന ടൈപ്പ് ഒരു കളർഫുള്ളായിട്ടുള്ള പേപ്പറിൻ്റെ ഇതില്ലേ, അത് നമ്മൾ മുറിച്ച് എങ്ങനെ ഇരിക്കും ആ ഒരു തിക്നെസ്സിലും ഒരു വലുപ്പത്തിലുമൊക്കെയാണ് ഈ ഒരു ഫുഡ് ഇരിക്കുന്നത്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇനി അത് കാണുമ്പോൾ തന്നെ അറിയാം റെയിൻബോ കളറിലെ ഓരോരോ കളേഴ്സായിട്ടാണ് ഈ ഫുഡ് കാണപ്പെടുന്നത്. എന്തായാലും ഈ ഫുഡ് നമുക്ക് ഫിഷിനൊന്ന് കൊടുത്തു നോക്കാം, എന്നിട്ട് അത് ഫിഷ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്നുള്ള റിയാക്ഷനും കൂടെ നമുക്ക് നോക്കാം. ഞാൻ ക്യാമറ പിടിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു കൈയും കൊണ്ടാണ് ഇടാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഞാനൊന്ന് ഇട്ട് നോക്കുകയാണ്. എൻ്റെ ഈ ഒരു ടാങ്കിനകത്ത് എന്ന് പറയുമ്പോൾ ഫിഷ് കുറവാണ് ഒന്നാമത്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആദ്യം തന്നെ ഫിഷ് ഇത് കഴിക്കാൻ വരാത്തത്. അതുമല്ല, ഞാൻ നേരത്തെ ഗപ്പി വിറ്റാണ് കൊടുത്തുകൊണ്ടിരുന്നത്, അതുകൊണ്ടായിരിക്കും ഫിഷിനെ ചിലപ്പോൾ ഇത് കണ്ടിട്ട് മനസ്സിലായി കാണില്ല ഇതൊരു പുതിയ ഒരു ഫീഡാണെന്ന്. എന്നാലും ചെറിയ ചെറിയ ഫ്രൈസൊക്കെ വന്ന് കഴിക്കുന്നുണ്ട്, വന്ന് എടുക്കുന്നുണ്ട് ഫുഡ്, കുഴപ്പമൊന്നുമില്ലാതെ എടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് മറ്റുള്ള ഒരു ടാങ്കിലും കൂടെ ഒന്ന് പരീക്ഷിച്ചിട്ട് ലാസ്റ്റിൽ ഇങ്ങോട്ട് വന്നിട്ട് ഇതിൻ്റെ റിവ്യൂസും അത് എങ്ങനെയാണ് കഴിക്കുന്നത്, കഴിക്കുന്നുണ്ടോ എടുക്കുന്നുണ്ടോ നമുക്ക് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ പറയുന്നതാണ്. ഈ ഒരു ടാങ്കിൽ എനിക്ക് ഏകദേശം കുറച്ച് ഫിഷസ് ഉണ്ട്, അത് ഗപ്പി തന്നെയാണ്, എല്ലാം ഗപ്പിയാണ്. എന്തായാലും അത് കഴിക്കുന്നുണ്ടോ നമുക്ക് ഈ ഒരു ടാങ്കിലും എല്ലാത്തിനകത്തും ഇട്ടൊന്ന് നോക്കാവുന്നതാണ്. ഈ ഒരു ടാങ്കിൽ ഇട്ട് കൊടുക്കാനുള്ള താമസമുള്ളായിരുന്നു, എല്ലാം നല്ലപോലെ കഴിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഗപ്പി വിറ്റ് ഇട്ട് കൊടുത്തതാണ്, എന്നിട്ടും നല്ലതായിട്ട് കഴിക്കുന്നുണ്ട്. ഈ ഒരു ഫുഡ് കൊടുക്കുമ്പോൾ എനിക്കൊന്നു ഈ ഒരു ടാങ്കിൽ നല്ലപോലെ റെസ്പോൺസ് കിട്ടുന്നുണ്ട് ഈ ഒരു ഫുഡ് ഇട്ട് കൊടുത്തപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ്, കണ്ടില്ലേ അത്രയും ഗപ്പീസ് അത് നല്ലപോലെ ടേക്ക് ചെയ്യുന്നുണ്ട്, കീഴെടുക്കുന്നുണ്ട് നല്ലതായിട്ട്. അതുകൊണ്ട് ഈ ഒരു ഫുഡ് നല്ലതാണെന്നാണ് എനിക്കിപ്പോൾ ഈ ഒരു ടാങ്കിനകത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് അടുത്തുള്ള ഒരു ടാങ്കിലും കൂടെ ഒക്കെ ഇട്ടിട്ട് അതിനകത്ത് കിടക്കുന്ന ഗപ്പീസും എടുക്കുന്നുണ്ടോ എന്നും കൂടെ നോക്കാം. ഈ ഒരു ടാങ്ക് എന്തായാലും നല്ലതായിട്ട് എടുക്കുന്നുണ്ട്, ഇതിലൊന്നിട്ട് നോക്കാം. ഇതിലും എനിക്ക് അങ്ങനെ ഒത്തിരി ഗപ്പീസ് ഇല്ല, ഇതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ നമുക്കത് അറിയാൻ സാധിക്കുന്നുണ്ട്, കാരണം ഇപ്പോൾ ഇച്ചിരി ഗപ്പീസ് വന്നിട്ട് ആ പഴയ ഫീഡ് എടുക്കുന്നുണ്ട്, നമ്മൾ ഇട്ട് കൊടുത്ത ഫീഡ് ആദ്യം ഇട്ട് കൊടുത്ത ഫീഡ് എടുക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല ഫുഡാണ്. ഇത് ഞാൻ ഇപ്പോൾ ഒരു മാസം ട്രൈ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഞാനിപ്പോൾ ഈ ഒരു റിവ്യൂ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ വീഡിയോ എടുത്തത് ഇതിൻ്റെ ഒരു റിവ്യൂ കാണിക്കാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ റിവ്യൂ ഇപ്പം നിങ്ങൾക്ക് പറയുന്നത്. ഗപ്പി വിറ്റിന് അത്രയും നമുക്ക് ഇതിന് നല്ല ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഗപ്പി വിറ്റ് കൊടുത്തപ്പോഴും ഈ ഒരു ഫീഡും കൊടുത്തപ്പോഴും രണ്ട് മാസം വെച്ച് ഞാനൊന്ന് ട്രൈ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 2 മാസം ഗപ്പി വിറ്റ്, പിന്നെ അടുത്ത 2 മാസം ഈ ഒരു ട്രോപ്പിക്കൽ എന്ന് പറയുന്ന ഈ ഒരു ഫീഡും കൂടെ ഞാൻ കൊടുത്തു കഴിഞ്ഞു. എനിക്ക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അധികം ഡിഫറൻസ് തോന്നിയില്ല. പക്ഷേ എനിക്ക് മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഫുഡ് വേസ്റ്റ് കുറയ്ക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗപ്പി വിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് ഇച്ചിരി വേസ്റ്റ് മെറ്റീരിയൽസ് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി. അതായത് ഫിഷിൻ്റെ ആ ടാങ്കിനകത്ത് ഇച്ചിരി വേസ്റ്റ് കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഗപ്പി വിറ്റ്. കാരണം അത് ഇച്ചിരി ഹാർഡാണ്, ഇച്ചിരി ഹാർഡായതുകൊണ്ട് ഇച്ചിരിയൊക്കെ നമുക്ക് വാട്ടറിനകത്ത് അതൊന്ന്
അടിയിലോട്ട് അങ്ങ് ഇറങ്ങി താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് ചിലപ്പോൾ ഗപ്പീസോ ഏതെങ്കിലും ഫിഷസാണെങ്കിലും താഴേന്ന് വന്നിട്ട് അത് എടുക്കാനുള്ള ചാൻസസ് ഒത്തിരി കുറവാണ്. കുറവെന്ന് പറഞ്ഞാൽ എടുക്കും, പക്ഷെ എന്നാലും ചില ഏരിയാസിലൊന്നും അത് കാണാതെ വന്ന് അവിടെ കിടന്നത് അഴുക്കാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഇതങ്ങനെ പെട്ടെന്ന് നമുക്കങ്ങ് താഴ്ന്നു പോകുന്ന ടൈപ്പ് ഫിഷ് ഫുഡല്ല ഇത്. നമുക്ക് മണ്ടയ്ക്ക് തന്നെ ഇങ്ങനെ കിടന്നിട്ട് അവിടെ തന്നെ കിടന്ന് ഇങ്ങനെ അലിഞ്ഞ് ചേരുന്ന രീതിയിലുള്ള ഒരു ഫിഷ് ഫുഡാണ്. പേപ്പർ ടൈപ്പാണ് ഇത്. വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒന്ന് കുതിർന്ന് അവിടെ തന്നെ ഇങ്ങനെ കിടക്കും. അപ്പം മീനാണേലും അത് കൊത്തി 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 അത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ നിങ്ങൾക്ക്, ആദ്യത്തെ ടാങ്കിനകത്താണേലും രണ്ടാമത്തെ ടാങ്കിനകത്താണേലും മൂന്നാമത്തെ ടാങ്കിനകത്താണെങ്കിലും നാലാമത്തെ ടാങ്കിനകത്താണെങ്കിലും നല്ല പോലെ ആ ഫുഡ് ഇപ്പോൾ കഴിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പം നമ്മൾ ഗപ്പി ബിറ്റ് കൊടുക്കുന്നു പറഞ്ഞാൽ, ഞാൻ ഇത്രയുള്ള മീൻ ഗപ്പി ബിറ്റ് കൊടുക്കുന്നു പറഞ്ഞാൽ രണ്ട് പിഞ്ചൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. അധികം ഞാൻ ഫീഡ് ചെയ്യാറില്ല, പക്ഷേ ഞാനൊരു ദിവസം തന്നെ മൂന്ന് പ്രാവശ്യം ചെറിയ രീതിയിൽ ഫീഡ് കൊടുക്കുന്നതാണ്. അങ്ങനെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ട്രോപ്പിക്കൽ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ റിവ്യൂ ആണ് കാണിച്ചത്. ഇത് എനിക്ക്, ഞാൻ ഫിഷിന് കൊടുത്തിട്ട് എനിക്ക് യാതൊരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ടും. എനിക്ക് തോന്നുന്നു ഗപ്പി ബിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതും ഒരു നല്ലൊരു ഫീഡ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫിഷസ് എന്തായാലും ഒരു കുഴപ്പവും ഇല്ലാതെ തന്നെ ഗ്രോ ആവും. അത് ഞാൻ എൻ്റെ ഫിഷിന് കൊടുത്തപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി. എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.